അവാർഡ് ഗോസ് ടു 2018 കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും വിറ്റഴിച്ച പ്രോഡക്റ്റ് മൾട്ടി പർപ്പസ് 2-in-1 മുണ്ടുകൾ. ഈ മുണ്ട് മേടിച്ചാൽ രണ്ടുണ്ട് ഗുണം. അഴിച്ചിട്ടാൽ ശബരിമലയ്ക്ക് പോകാം, മടക്കി കുത്തിയാൽ പാർട്തി പരിപാടിക്കും പോകാം. ഈ അവാർഡ് കരസ്ഥമാക്കാൻ എത്തുന്നു ഷാജി പാപ്പനും പിള്ളാരും. ഈ പെട്ടിയിൽ എന്താണ്? ഇതില് കുറച്ച് ക്യാഷ് ആണ്. അതെ, ഇത് മേടിക്കാനുള്ള ആളിപ്പോ വരും. ഡ്യൂഡ്, ഇത് കള്ളനോട്ടാണ് പോയി. വാട്ട് യു ടെൽ മീ, അതെങ്ങനെ നിനക്കറിയാം? ദേ ഈ നോട്ടിൽ ഗാന്ധിജി കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത്. ഓ മൈ ഗോഡ്, ട്രാപ്പ്! എന്തിനാ എങ്ങനെ ചിരിക്കുന്ന? നീക്ക് പ്രാന്തായോ ഡ്യൂഡ്? അവരെനിക്ക് കള്ളനോട്ട് കണ്ട് പണിയെന്നെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്ത ഒറിജിനൽ കഞ്ചാവില്ല ബ്രോ. ആനപ്പിണ്ടം പൊടിച്ചാണ് ആനപ്പിണ്ടം പൊടിച്ചത്. This is my entertainment. ബ്രാൻഡ്സ് ഫിലിം അവാർഡ്സ് 2018 ൽ ഇനി ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് എവർഗ്രീൻ പ്രോഡക്റ്റുകളാണ്. നമ്പർ 1, ഞങ്ങളുടെ മാസ്റ്റർ പീസ് പ്രോഡക്റ്റ്. ആ ഇടി കിട്ടിയതിൽ കേരളത്തിൽ വന്ന് വീണ ഒരേ ഒരു ഭാഗ്യവാന്. അപ്പൊ ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവരൊക്കെ വിസ പോലും ഇല്ലാതെ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് അവിടങ്ങളിലൊക്കെ പറന്നു നടക്കുന്നു എന്നാണ് അറിവ്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്പർ 2, ദി എവർലാസ്റ്റിംഗ് പ്രോഡക്റ്റ്. ലാലേട്ടന്റെ പേര് എവിടെ പറഞ്ഞാല് ഈ പെങ്കൊച്ചു ഉടനെ എവിടെ ഓടിയെത്തും. എനിക്ക് ലാലേട്ടനെ കാണണം. കാണിച്ചു താ. ലാലേട്ടനെ കാണിച്ചു തന്നാൽ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോകുവോ? പോവാന്നേ. ശരി, എന്നാലും ഞാൻ കാണിച്ചു തരാം. ലാലേട്ടാ, കമോൺ. ലാലേട്ടനോ ഇതോ? ഇത് മോഹൻലാൽ ആണോ? ആണോന്ന് പറ. ഇത് മോഹൻലാൽ ആണോ? ദി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് മസ്കറ്റ് മണി ആൻഡ് ടെലിബ്രാൻസ് ഫിലിം അവാർഡ്സ് 2018, മികച്ച ലൈഫ് ടൈം അച്ചീവ്മെന്റ് പ്രോഡക്റ്റ്. സ്വന്തം ജീവിതത്തിൽ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ശരവർഷങ്ങൾ ഏറ്റുവാങ്ങിയ ആ അച്ഛനും മകനുമാണ് ഈ ക്യാഷ് പ്രൈസിന് അർഹരായിരിക്കുന്നത്. സർ, ക്യാഷ് എവിടെ? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എന്റെ ക്യാഷ് പിന്നെ ഇത് ആരെടുത്തു? ഇനി ഇതും എന്റെ മോൻ എടുത്തെന്ന് പറയല്ലേ. നമസ്കാരം സർ. ഈ കാര്യം നേരിട്ട് പറയാൻ വേണ്ടിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ മാധ്യമങ്ങളിൽ നിങ്ങൾ തന്നെ പറയും ഇത് ചെയ്തതും എന്റെ മോൻ തന്നെയാണെന്ന്. കാരണം ഇപ്പൊ എന്നെ ചുറ്റിപ്പറ്റിയാണല്ലോ കഥ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അറബി ഈ വഴി പോയോ? ഇല്ല, സാറിന് തോന്നിയതായിരിക്കും. ഇതെന്താ കയ്യില്? സ്പോക്കൺ അറബിയുടെ ബുക്ക. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് കേട്ടിട്ടുണ്ട്, ഇതെന്താ സ്പോക്കൺ അറബി? മക്കൾ മഹാത്മ്യം. ഇതിൽ കൂടുതൽ നോം എന്തു പറയാതാ. ഹലീലി ഹലീലി ഇറാനിന്റെ കൂമ്പിര പോലെ. വേ 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 വേ
പിന്നെ ഒരു അറബി ഇതിലെ പോയോ? സാറിന് തോന്നിയതായിരിക്കും. ആ തോന്നിയതായിരിക്കും. മസ്കറ്റ് മണി ആൻഡ് ജെല്ലി ബ്രാൻഡ്സ് അവാർഡ്സിന്റെ പ്രൗഢ ഗംഭീരമായ ഈ വേദിയിൽ ഇനി പുരസ്കാരദാന ചടങ്ങാണ്. അതിനായി അവാർഡിന് അർഹരായ എല്ലാ താരങ്ങളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതെ, എല്ലാരെയും വിളിച്ചു വരുത്തിയല്ലോ. ഇനി അവാർഡ് എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഇനിയല്ലേ ട്വിസ്റ്റ്. താരങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്ങ് മസ്കറ്റിലെ നിയമപ്രകാരം ഒരു മണിക്കൂറിൽ കൂടുതൽ എനിക്കിവിടെ ചിലവഴിക്കാൻ സാധിക്കാത്തതിനാൽ ഞാനല്ല നിങ്ങൾക്ക് ഈ അവാർഡ് തരുന്നത്, മറിച്ച് ഈ നിൽക്കുന്ന ആര്യ ഇറാനി ആയിരിക്കും. അവരൊക്കെ പോകുന്നു, നീ എന്താ അവാർഡ് എടുത്തു കൊടുക്കാത്തത്? എന്നിട്ട് വേണം എന്റെ ഉള്ള പണിയും കൂടെ പോവാൻ. മുതലാളിയുടെ ബുദ്ധി കൊള്ളാം. ഇതെന്റെ ബുദ്ധിയല്ല, ഇതാണ് ഇപ്പോഴത്തെ അവാർഡ് നിശകളുടെ ട്രെൻഡ്.